ബദരയും മൂഗയുമായ ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിക്കൊന്ന കേസിൽ യുവാവിന് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പള്ളിത്തോട്ടം QSSS കോളനി വെളിച്ചം നഗറിലെ 97-ാം നമ്പർ വീട്ടിൽ മോളി കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് അനിൽകുമാറിനെയാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജി പി ഷെർലി ദത്ത് ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം. പ്രതിയും ബദരനും മൂഗനുമാണ്. 2017 ഒക്ടോബർ 31-ന് രാത്രി QSSS കോളനിയിലെ ഫ്ളാറ്റിലായിരുന്നു സംഭവം. 2.5 വയസ്സുള്ള മകൻ ക്രിസ് മാർക്കിന് അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു മോളി. ഇതിനിടെ കന്നാസിൽ സൂക്ഷിച്ചു വച്ചിരുന്ന മണ്ണെണ്ണ മോളിയുടെ ശരീരത്തിലേക്ക് പ്രതിയൊഴിച്ചു. ഫ്ളാറ്റിലെ മറ്റന്തേവാസികൾ ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോഴേക്കും അനിൽകുമാർ മോളിയുടെ ശരീരത്തിന് തീ കൊളുത്തിയിരുന്നു. വാതിൽ തകർത്ത് അകത്ത് കയറിയ അയൽവാസികൾ യുവതിയെ രക്ഷിക്കാൻ നടത്തിയ ശ്രമവും അനിൽകുമാർ തടഞ്ഞു. 70% പൊള്ളലേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മോളി ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു. അനാഥയായ മോളിയെ കോട്ടയം നവജീവനിൽ നിന്നാണ് അനിൽകുമാർ വിവാഹം കഴിച്ചത്. സംശയം കാരണം അനിൽകുമാർ മോളിയെ ശാരീരികമായും മാനസികമായും നിരന്തരം പീഡിപ്പിച്ചിരുന്നു. മോളിയുടെയും കുഞ്ഞിന്റെയും മുറിക്കുള്ളിൽ പൂട്ടിയിട്ടാണ് ഇയാൾ മത്സ്യബന്ധനത്തിന് പോയിരുന്നത്. പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ അനിൽകുമാറിന്റെ പീഡനങ്ങൾ മോളി വ്യക്തമാക്കിയിരുന്നു. പള്ളിത്തോട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കൊല്ലം ഈസ്റ്റ് ഇൻസ്പെക്ടറായിരുന്ന മഞ്ജുലാലാണ് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പാലത്ര വിനു കരുണാകരൻ, അഭിഭാഷകനായ ജീവ കെ തങ്കം, ജെ കാതറീന, മാലിനി ശ്രീധർ വിക്രം എന്നിവർ കോടതിയിൽ ഹാജരായി.